ആപ്പിളിൻ്റെ മുൻനിര ഗാഡ്ജറ്റ്സായ ഐഫോൺ, ഐപാഡ് തുടങ്ങിയവ ഐഫോണിൻ്റെ ഷെൽഫിൽ നിന്ന് അനങ്ങുന്നില്ല. ഇത് മലയാളികൾക്കും ഇന്ത്യക്കാർക്കും വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കും. കാരണം ഇന്ത്യയിൽ കഴിഞ്ഞ മാസം റെക്കോർഡ് വിൽപ്പനയാണ് ഐഫോണിനുണ്ടായത്. കേരളത്തിൽ ഇപ്പോഴും പലർക്കും ഐഫോൺ എന്നത് വെറും ഒരു ഫോണല്ല, അവരുടെ സ്വപ്നമാണ്. ഇന്ത്യയിൽ ഇങ്ങനെയാണെങ്കിലും ലോക മാർക്കറ്റിൽ ഐഫോൺ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കാരണം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടതുണ്ട്. സോ പ്ലീസ് സബ്സ്ക്രൈബ്. ആപ്പിളിൻ്റെ ഫസ്റ്റ് ക്വാർട്ടർ റിപ്പോർട്ട്, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ അടങ്ങിയ മാസങ്ങളിലെ റിപ്പോർട്ട് പ്രകാരം ഐഫോണുകളുടെ സെയിൽ 2%, ഐപാഡുകളുടെ സെയിൽ 20%, മാക്ബുക്കുകളുടെ സെയിൽ 7% കുറഞ്ഞു. ആ ക്വാർട്ടറിൽ സെയിൽ കൂടിയത് വാച്ചുകൾക്കും എയർപോഡുകൾക്കും മാത്രമാണ്. ഈ ക്വാർട്ടറിൽ ആപ്പിൾ ഏകദേശം $81.8 ബില്യൺ സെയിൽ നടത്തി. എന്നാൽ അത് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് 1% കുറവാണ്. ഇത് വളരെ ചെറിയൊരു കാര്യമല്ല എന്ന് നിങ്ങൾ കരുതേണ്ട. കഴിഞ്ഞ 3 ക്വാർട്ടറുകളായി ആപ്പിളിൻ്റെ സെയിൽ താഴോട്ട് തന്നെയാണ്. എന്താണ് ആപ്പിളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആപ്പിളിന് അവരുടെ ചാം നഷ്ടപ്പെട്ടു തുടങ്ങിയോ? അതോ ആളുകൾ മറ്റ് ബ്രാൻഡുകളിലേക്ക് ഷിഫ്റ്റായി തുടങ്ങിയത് കൊണ്ടായിരിക്കുമോ ഇങ്ങനെ? എല്ലാ വർഷവും സെപ്റ്റംബറിലാണ് ആപ്പിൾ പുതിയ ഡിവൈസുകൾ ലോഞ്ച് ചെയ്യാറുള്ളത്. ഈ വർഷം സെപ്റ്റംബറിൽ ഇറങ്ങാൻ പോകുന്ന ഐഫോൺ 15, അതുപോലെ തന്നെ ഐഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ iOSൻ്റെ പുതിയ വെർഷനായ iOS 17 തുടങ്ങിയവയുടെ ലോഞ്ച് നടക്കാനിരിക്കെയാണ് ആപ്പിളിന് ഇങ്ങനെ ഒരു അടി കിട്ടുന്നത്. ആപ്പിളിന് 2 ട്രില്യണിലധികം വിപണി മൂല്യവും $193 ബില്യൺ ക്യാഷ് റവന്യൂവുമുണ്ട്. സിംഗപ്പൂർ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുടെ സമ്പത്തിനേക്കാൾ കൂടുതൽ ആപ്പിൾ എന്ന മൾട്ടിനാഷണൽ കമ്പനിക്കുണ്ട്. ഇത്രയും വലിയ $1 ട്രില്യൺ കമ്പനി ആയിരുന്നിട്ടും ആപ്പിൾ തകർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അവിടെ ഇന്നോവേഷൻ അഥവാ നവീകരണം വലുതായി സംഭവിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. എന്നാൽ വേൾഡ് വൈഡ് ഡെവലപ്പേഴ്സ് കോൺഫറൻസ് 2023 ആപ്പിൾ ഒരു കാര്യം പറയുകയുണ്ടായി. കഴിഞ്ഞ വർഷങ്ങളിൽ ഇറക്കിയ ആപ്പിൾ സിലിക്കൺ മാസ്, ആപ്പിൾ വിഷൻ പ്രോ ഹെഡ്സെറ്റ് എന്നിവ ആപ്പിളിനെ ഇപ്പോഴും വളരുവാൻ സഹായിക്കുന്നു. ആപ്പിൾ ഒരു കാലത്ത് ഏറ്റവും ഇന്നോവേറ്റീവ് ആയ കമ്പനി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അവരുടെ പ്രോഡക്ട്സ് എപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കും. എന്നാൽ ഇന്ന് അവരുടെ പ്രധാന പ്രോഡക്റ്റുകൾ കാലത്തിന് പിന്നിലാണെന്നേ പറയാൻ പറ്റൂ. ആപ്പിൾ തകർന്നുകൊണ്ടിരിക്കുകയാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മുൻപുണ്ടായിരുന്ന ബ്ലാക്ക്ബെറി പോലുള്ള കമ്പനികളുടെ പതനം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റാവുന്നതാണ്. ബ്ലോക്ക്ബസ്റ്റർ എന്നത് ഒരു അമേരിക്കൻ കമ്പനിയായിരുന്നു. അവർ സിനിമകൾ DVD ആക്കി റെൻറ്റിന് കൊടുത്തിരുന്നു. വലിയൊരു കമ്പനിയായിരുന്ന ബ്ലോക്ക്ബസ്റ്റർ ഇന്നില്ല. കാരണം OTT പ്ലാറ്റ്ഫോമുകളുടെ വരവാണ്. ഇന്നോവേറ്റീവായി ചിന്തിച്ച് ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകളും സബ്സ്ക്രിപ്ഷൻ്റെ സാധ്യതകളും മനസ്സിലാക്കി അവർ മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ അവർ ഒരു പക്ഷേ ഇന്നും നിലനിൽക്കുമായിരുന്നു. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ സെക്ടറിൽ വൻതോതിലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിച്ചിരുന്നില്ല. എന്നാൽ ടെസ്ലയുടെ വരവോടുകൂടി മൊത്തത്തിൽ കാര്യങ്ങൾ മാറി. എന്തുകൊണ്ടാണ് വലിയ കമ്പനികൾ തകർന്നു പോകുന്നത് എന്നതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന തിയറി തന്നെയാണ് ഇവിടെ പ്രാവർത്തികമാകുന്നതും. അതായത് 100 ആണ്ടുകളായുള്ള ഭൂമിയുടെ ജീവനിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്പീഷീസുകൾക്ക് മാത്രമേ മാറ്റങ്ങളെ അതിജീവിക്കാനും പൊരുത്തപ്പെടാനും കഴിയുകയുള്ളൂ. മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയുമായി നിരന്തരം പൊരുത്തപ്പെടുകയും അതുവഴി സർവൈവ് ചെയ്യാൻ പറ്റും എന്നതാണ് ഈ തിയറി. 2023 ആപ്പിൾ ഇന്നോവേഷൻ നടത്തുന്നുണ്ടോ എന്ന ചോദ്യം തന്നെ ഉയരാൻ കാരണം ഒരു സമയത്ത് ആപ്പിൾ ഇന്നോവേഷൻ കൊണ്ട് ലോകത്തെ ഞെട്ടിച്ചു എന്നതാണ്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആദ്യത്തെ ആപ്പിൾ പ്രോഡക്റ്റാണ് മാക്കിൻടോഷ്. 1984 ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഒന്നായിരുന്നു ഇത്. 2011 ആപ്പിളിൻ്റെ CEO ആയ സ്റ്റീവ് ജോബ്സ് മരണപ്പെട്ടതിന് ശേഷം ആപ്പിൾ ഇരുണ്ട ഒരു കാലഘട്ടം കണ്ടു. ടിം കുക്കിൻ്റെ നേതൃത്വത്തിൽ പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുവെങ്കിലും അവ മുൻപത്തെ അത്രയും വിജയം നേടി എന്ന് പറയാൻ സാധിക്കില്ല. 1979 പുറത്തിറക്കിയ ആപ്പിൾ 2+ കമ്പനിയുടെ പണം കായ്ക്കുന്ന മരമായിരുന്നു. ആ സമയത്ത് ആപ്പിൾ തന്നെയായിരുന്നു ബെസ്റ്റ്. എന്നാൽ ഇന്ന് അവരുടെ പ്രൈസിംഗ്, പ്രോഡക്റ്റ് ക്വാളിറ്റി, പോളിസികൾ എന്നിവയിലുള്ള മാറ്റങ്ങൾ കാരണം കമ്പനി തകരുകയാണ്. 2000s ആപ്പിൾ ഇന്നോവേഷൻ്റെ പര്യായമായിരുന്നു. അവർ ബെറ്റർ ടച്ച് സ്ക്രീൻ, ബെറ്റർ ക്യാമറ കൂടാതെ സ്മാർട്ട് ഫോണുകളുടെ ടെംപ്ലേറ്റുകളും നൽകി. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ സ്മാർട്ട് ഫോണുകളും ആദ്യത്തെ ഐഫോണിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോഴുള്ള ഐഫോണിൻ്റെ ലേറ്റസ്റ്റ് മോഡലായ iPhone 14, ഇതിന് മുൻപത്തെ മോഡലായ iPhone 13 എന്ത് വ്യത്യാസമാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ കമ്പനി പറയും മൾട്ടി ടാസ്കിംഗ് എന്ന്. പക്ഷേ അതിനായി നമ്മൾ ₹10,000 എക്സ്ട്രാ മുടക്കേണ്ടത്. കാരണം iPhone 13 സ്റ്റാർട്ടിംഗ് പ്രൈസ് 57,000, iPhone 14 സ്റ്റാർട്ടിംഗ് പ്രൈസ് 67,000. iPhone 13 നിന്ന് iPhone 14 വ്യത്യസ്തമാക്കുന്ന ആ ടെക്നോളജി യൂസറിന് ആവശ്യമുള്ളതാണോ എന്നും സംശയമാണ്. കൂടുതൽ മിനുസമുള്ള സ്ക്രീനാക്കിയെന്നതും വേഗത കൂട്ടിയെന്നതും സത്യമാണ്. പക്ഷേ അതും വളരെ ചെറിയ തോതിൽ മാത്രം. സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം ഈ വ്യത്യാസം കാണാം. പക്ഷേ സൂക്ഷിച്ച് തന്നെ നോക്കണം. ഐഫോണുകളുടെ ഇതിനു മുൻപുള്ള ഇന്നോവേഷൻസായ മൾട്ടി ടച്ച് ഇൻ്റർഫേസ്, സൂമിംഗ്, സംയോജിതമായ മ്യൂസിക് പ്ലെയർ, മൊബൈൽ യൂട്യൂബ് ആപ്പ് എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഐഫോണിനെ മറ്റ് ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമാക്കിയിരുന്നു.
ആപ്പിൾ പെർഫെക്റ്റ് ഫോൺ എന്ന അവസ്ഥയിലേക്ക് എത്തിയെന്നും ഇനി കൂടുതലൊന്നും വളരാനില്ല എന്നുള്ളതും വളരെ അപകടകരമായ അസംപ്ഷനാണ്. മാറ്റങ്ങൾ വരുത്താൻ ആപ്പിൾ ശ്രമിക്കാഞ്ഞിട്ടല്ല. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ബഡ്ജറ്റ് 2020 54% ഉയർന്നു. $100 ബില്യൺ അതിനു വേണ്ടി ചിലവഴിച്ചു. എന്നിട്ടും പറയത്തക്ക മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നോവേഷൻ കൊണ്ടുവരാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ആപ്പിൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റർനെറ്റിൻ്റെ വരവോടുകൂടി ആളുകൾ കൂടുതൽ ബോധവാന്മാരായി കൊണ്ടിരിക്കുന്നു എന്നതും എല്ലാ കമ്പനികൾക്കും ഒരു ചാലഞ്ചാണ്. ഈ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാനുള്ള ശ്രമം എന്ന രീതിയിലായിരിക്കണം അവർ വേറെ പല പുതിയ പ്രോഡക്റ്റുകളും ഇറക്കുകയും സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയും സ്പോർട്സ് ഇവൻറ്റ്സ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ ആപ്പിൾ സബ്സ്ക്രിപ്ഷൻ്റെ എണ്ണം 1 ബില്യൺ കഴിഞ്ഞു. ആപ്പിൾ TVയിൽ നിന്ന് അവർക്ക് ഇപ്പോൾ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആപ്പിളിൻ്റെ മുഴുവൻ സർവീസിൻ്റെയും റവന്യൂ 8% വളർന്നു. ആപ്പിളിൻ്റെ മറ്റൊരു സ്ട്രാറ്റജിയാണ് പുതിയ മാർക്കറ്റ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പുതിയ മാർക്കറ്റ് സൃഷ്ടിക്കുക എന്നത്. വെസ്റ്റേൺ രാജ്യങ്ങളിൽ ആപ്പിളിന് ഇവിടെയുള്ള അത്രയും പ്രാധാന്യം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൂടുതൽ ജനസംഖ്യയുള്ള വികസിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലാണ്. അതൊക്കെ കൊണ്ട് തന്നെയാകണം ഇന്ത്യയിൽ പുതിയ സ്റ്റോർ തുടങ്ങിയതും അതിൻ്റെ ഭാഗമായി റെക്കോർഡ് സെയിൽ നടന്നതുമൊക്കെ. ചൈനയിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ 8% വളർച്ചയാണ് ആപ്പിളിനുണ്ടായത്. ഇന്ത്യയിൽ മുംബൈയിലും ഡൽഹിയിലുമായി അവർ പുതിയ ആപ്പിൾ സ്റ്റോർ തുടങ്ങി. അവിടെ മിഡിൽ ക്ലാസ് ഫാമിലിയെ ടാർഗറ്റ് ചെയ്താണ് അവർ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിലെന്തായാലും അവർ വിജയിക്കുകയും ചെയ്തു. എന്നാൽ അമേരിക്ക UK പോലുള്ള രാജ്യങ്ങളിൽ ആപ്പിളിൻ്റെ മാർക്കറ്റ് താഴോട്ടാണ്. പുതിയ പുതിയ മാർക്കറ്റുകളിലേക്ക് പോകുന്നത് വഴിയും പുതിയ പ്രോഡക്റ്റുകൾ കൊണ്ടുവരുന്നത് വഴിയും അവർക്ക് ഇന്നോവേറ്റീവ് ആകാതെ തന്നെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. കൂടാതെ അടുത്ത മാസം പുതിയ ഫീച്ചറുകളുമായി iOS 17 പുറത്തു വരും. 2017 മുൻപ് ഇറങ്ങിയ ഐഫോണുകളിൽ ഇത് പ്രവർത്തിക്കില്ല എന്നതാണ് കമ്പനി നൽകിയ നിർദ്ദേശം. ഇതുവഴി പഴയ ഐഫോണുകൾ മാറ്റി പുതിയ ഫോണുകൾ മേടിക്കാൻ കസ്റ്റമേഴ്സ് നിർബന്ധിതരാകുന്നു. കൂടാതെ iOS 17 ഇറങ്ങുമ്പോൾ കഴിഞ്ഞ വർഷം വരെ ഇറങ്ങിയ ഐഫോണുകളുടെ വില കുറയുകയും ചെയ്യും. ഇത് അവരുടെ ഇപ്പോഴത്തെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സായ മിഡിൽ ക്ലാസ് ഫാമിലിയെയും ആകർഷിക്കും. സ്റ്റീവ് ജോബ്സിൻ്റെ മരണശേഷം ആപ്പിൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ എയർപോഡ്സ്, ആപ്പിൾ വാച്ച്, പ്രോ ഡിസ്പ്ലേ XDR, ആപ്പിൾ വിഷൻ പ്രോ എന്നിവ ഉൾപ്പെടുന്നു. ഇവയെല്ലാം ആപ്പിളിലെ CEO ആയ ടിം കുക്കിൻ്റെ നേതൃത്വത്തിൽ ഉള്ളതും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതുമായ ഗാഡ്ജറ്റ്സാണ്. ഐപാഡ്, എയർപോഡ്, ആപ്പിൾ വാച്ച് എന്നീ പ്രോഡക്റ്റുകളിൽ പുതുമ കൊണ്ടുവരാൻ അവർ ശ്രമിക്കാറുണ്ട്. ഇത്രയും കാലം ആപ്പിൾ എന്ന കമ്പനി കാണിച്ച തെറ്റുകൾ മറ്റൊരു കമ്പനിയായിരുന്നു ചെയ്തിരുന്നതെങ്കിൽ മിക്കവാറും ആ കമ്പനി ഇപ്പോൾ കടക്കണിയിലായിരുന്നേനെ. പക്ഷേ ആപ്പിൾ പല പ്രധാന മേഖലകളിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നിർത്തി വേറെ പല പ്രോഡക്റ്റുകളിലുമാണ് അവർ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതൊരു സ്ലോ പോയിസണായി കമ്പനിയെ ബാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്താണ് ആപ്പിളിൻ്റെ പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.